മകൻ മരിച്ചാലും വേണ്ടില്ല മരുമകളുടെ കണ്ണീര് മതി എന്ന ചില അമായ മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ബി ജെ പി നിൽക്കുന്നത് ബിപിൻ റാവത്ത് എന്ന് പറയുന്ന സംയുക്ത സൈനിക മേധാവി കൊല്ലപ്പെട്ടിട്ട് അധികം ദിവസങ്ങളായില്ല അദ്ദേഹത്തിൻ്റെ ചിതയടങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു ബി ജെ പി കാര് ബി ജെ പി ഇപ്പോൾ പറയുന്ന ആവശ്യപ്പെടുന്നൊരു കാര്യം ദില്ല ബി ജെ പിയുടെ മീഡിയ വിഭാഗം തലവനായിട്ടുള്ള മവീൻ കുമാറിനു അദ്ദേഹം ഡൽഹി മുനിസിപ്പൽ കൗൺസിലിൻ്റെ ചെയർമാൻ കത്തയച്ചിരിക്കുകയാണ് ബി ജെ പി തന്നെയാണ് അത് സതീഷ് ഉപാധ്യായ എന്ന് പറയുന്ന ബി ജെ പി നേതാവ് തന്നെയാണ് സ്ഥാനത്തുള്ളത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കാരണം നവീൻകുമാർ കത്തയച്ചത് ഡൽഹിയിലെ അക്ബർ റോഡിന് ബിപിൻ റാവത്തിൻ്റെ പേര് നൽകണം എന്നാണ് സതീഷ് ഉപാധ്യായ പറഞ്ഞു ന്യായമായ ആവശ്യമാണ് ഒരുപാട് പേരത് ആവശ്യപ്പെടുന്നുണ്ട് കാര്യം വളരെ വ്യക്തമാണ് മുസ്ലിം അടയാളങ്ങൾ ഒന്നും ഇവിടെ അവശേഷിപ്പിക്കില്ല അവസാനത്തെ അടയാളങ്ങളൊന്നും തുളച്ചു മാറ്റണമെന്ന നിർബന്ധവൃതിയിലാണ് ബി ജെ പി നീങ്ങുന്നത് ജനറൽ ബിപിൻ റാവത്തിന് ഉചിതമായ സ്മാരകം വേണമെന്ന കാര്യത്തിലോ രാജ്യത്തെ സ്റ്റേഡിയങ്ങൾക്കോ വിമാനത്താവളങ്ങൾക്കോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്കോ പാർലമെൻറ്റ് മന്ദിരത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിടുന്നതിൽ ഈ നാട്ടിലെ ജനങ്ങൾ ആരും എതിരില്ല പക്ഷേ എന്തുകൊണ്ട് അക്ബർ റോഡിൻ്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെടുന്നു ഒരു പേരും ഇല്ലാതെ കിടക്കുന്ന കുറേ റോഡുകളുണ്ട് നമ്മുടെ നാട്ടിൽ പാലങ്ങളുണ്ട് രാജ്യത്തിൻ്റെ അഭിമാന സംഭവങ്ങളായിട്ടുള്ള വികസനത്തിൻ്റെ അടയാളങ്ങളായിട്ടുള്ള ഒരുപാട് ഒരുപാട് സ്മാരകങ്ങളുണ്ട് അതിനൊക്കെ വേണമെങ്കിൽ ബിപിൻ റാവത്തിൻ്റെ പേരിടാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർലമെൻ്റ് മന്ദിരത്തിന് വേണമെങ്കിലും ബിപിൻ റാവത്തിൻ്റെ പേരിടാം ഈ രാജ്യത്തെ നൂറ്റി മുപ്പത്തഞ്ച് കോടി ജനങ്ങളിൽ ഒരാൾ പോലും അതിൽ പ്രതിഷേധിക്കില്ല പക്ഷേ ഇവർക്ക് അക്ബർ എന്ന പേര് മാറ്റണം അതാണ് ഇവരുടെ ആഗ്രഹം വല്ലഭായ് പട്ടേലിൻ്റെ പേരിൽ അവിടെ ഗുജറാത്തിൽ സ്മാരകമുണ്ടാക്കിയത് പ്രതിമ പ്രതിമയുണ്ടാക്കിയതുപോലും പട്ടേലിനോട് ഇഷ്ടമുണ്ടായിട്ടല്ല പട്ടേൽ ഇവർ കണ് ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്നിരുന്ന ആളല്ല ഇവരുടെ നിലപാടല്ല സംഘപരിവാറിൻ്റെ നിലപാടുകളോടും ആശയങ്ങളോടും അങ്ങേയറ്റം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ഒരാളാണ് പട്ടേൽ ആ പട്ടേലിനെ ഇവർ പക്ഷേ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഹൈന്ദവ ബിംബമാക്കി അതിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട തലങ്ങളിലേക്ക് ബി ജെ പി പോകുന്നു ഏറ്റവും ഇടുങ്ങിയ സങ്കുചിതമായ മനസ്സിൽ വെച്ചുകൊണ്ട് പോകുന്നു എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം പേരുകൾ ഒന്നും ഇവിടെ അവശേഷിക്കരുത് ആ പേരുകളിലൊരു സ്മാരകം ഉണ്ടാവരുത് എന്ന് നിങ്ങൾ ആലോചിക്കണം മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ളവരുടെയും കൂടി പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ത്യയും പാകിസ്ഥാനും മതപരമായ രണ്ട് രാജ്യങ്ങളായി വിഭജിക്കപ്പെടുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാൻ വേണമെന്ന ആശയം ജിന്ന ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കൂടി താല്പര്യപ്രകാരം അങ്ങനെ പോയപ്പോൾ ഇന്ത്യ മതേതര രാജ്യമായി നിൽക്കുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമുള്ള ആ രാജ്യത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല മറിച്ച് മതേതര ഇന്ത്യയുടെ കൂടെ നിൽക്കാനാണ് താല്പര്യമെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യയിൽ താമസം തുടർന്ന പാകിസ്ഥാനിലേക്ക് പാലായനം ചെയ്യാതിരുന്ന കോടിക്കണക്കിന് മുസ്ലിം സഹോദരന്മാരുടെ ഈ മണ്ണിൽ അവരീ മണ്ണിനെ സ്നേഹിക്കുന്നവരാണ് അവർ ഈ രാജ്യത്ത് ജീവിക്കുന്നതിൽ അഭിമാനിക്കുന്നവരാണ് അവരുടെ അഭിമാനത്തിന് തൊട്ടാണ് ഇപ്പോൾ ബി കളിക്കാൻ ശ്രമിക്കുന്നത് അവരെ രണ്ടാം കട പൗരന്മാരെ കാണാനുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിലും ഉണ്ടായി പൗരത്വ നിയമം ഉൾപ്പെടെയുള്ളവ അതിനു വേണ്ടി കൊണ്ടുപോകുന്നതാണ് അതിന് പുറമെയാണ് അവരിൽ നിന്ന് സമാനതകളില്ലാതെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട വ്യക്തിത്വങ്ങളെ അപമാനിക്കാനുള്ള ശ്രമം അക്ബർ ചക്രവർത്തി ദിൻ ഇലാഹി എന്ന് പറയുന്ന ഒരു പുതിയ മതസങ്കല്പം കൊണ്ടുവന്ന ഒരാൾ ആത്മീയതയുടെ വേറെ തലത്തിലേക്ക് പോയ ഒരാൾ സങ്കുചിത ഇസ്ലാമിക ചിന്താഗതികൾക്ക് അടിമപ്പെടാതിരുന്ന ഒരാൾ അങ്ങനെയുള്ള മനുഷ്യനെ വരെ അപമാനിക്കുന്ന കാലത്തെയും ചരിത്രത്തെയും തള്ളിപ്പറയുന്ന നിലപാട് ബി ജെ പി സ്വീകരിക്കുമ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാവുന്ന ഒന്നല്ല ബി ജെ പിക്ക് ഓരോ ഘട്ടങ്ങളിലും സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ ഏതൊക്കെ വിഷയങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അയോധ്യ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് നൂറ്റാണ്ടുകളോളം ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്ന ബാബ്രി മസ്ജിദ് എന്ന ആരാധനാലയത്തിന്റെ താഴിക കുടങ്ങൾ ഒന്നാകെ ആർ എസ് എസിന്റെ ക്രിമിനലുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് തല്ലിത്തകർത്തുന്നത് ലൈവായി കണ്ടവരാണ് ഇന്ത്യൻ ജനത അതിന്റെ മുറിവ് ഇപ്പോഴും ഇവിടുത്തെ സമൂഹ മനുഷ്യരുടെ മനസ്സിൽ ഉറങ്ങിയിട്ടില്ല ഉണങ്ങിയിട്ടില്ല ആ ഉണങ്ങാത്ത മുറിവുകളിൽ വീണ്ടും 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 മുളകുപടി തേച്ച് രസിക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് സാമുദായിക ധ്രുവീകരണമാണ് അവരുടെ ലക്ഷ്യം കമ്മ്യൂണൽ കൺസോൾട്ടേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഹൈന്ദോ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ തങ്ങൾക്കിവിടെ സ്ഥായിയായി അധികാരത്തിൽ നിൽക്കാം എന്നൊരൊറ്റ ചിന്തയാണ് അവർക്കുള്ളത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞ ഹിന്ദുത്വവാദവുമായി ബന്ധപ്പെട്ട് ഇതിനെ ചൂണ്ടിക്കാണിക്കേണ്ടതാണ് കാരണം ഒരു ഹിന്ദുവിന് വിശാലമായൊരു മാനസിക അവസ്ഥയുണ്ടാവും ഒരു ഹിന്ദുവിൻ്റെ ആത്മീയത മറ്റൊരു തരത്തിലാണ് നിൽക്കുന്നത് അവൻ മറ്റു മതങ്ങളെല്ലാം സഹിഷ്ണുതയോടെ സ്വീകരിക്കുന്നവനാണ് കാണുന്നവനാണ് ബഹുമാനിക്കുന്നവനാണ് ആദരിക്കുന്നവനാണ് ലോകത്തെ എല്ലാ മനുഷ്യരും വിവിധ മതങ്ങളിലുള്ളവർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ വിവിധ രാജ്യങ്ങളിലുള്ളവർ വിവിധ ദേശ വിവിധ വസ്ത്രധാരണ ശൈലികളുള്ളവർ വിവിധ സംസ്കാരങ്ങളുള്ളവർ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ അവരെല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കേണ്ടുന്ന ഒരു മണ്ണാണ് ഈ ലോകത്തെ ഓരോ മൺ ഓരോ ഓരോ തരി മണ്ണും എന്ന് വിശ്വസിക്കുന്നവരാണ് ഹിന്ദു അതാണ് ഹിന്ദു മതം പഠിപ്പിക്കുന്നത് അവിടെയാണ് ഇവർ ഹിന്ദു മതത്തെ വികൃതമാക്കുകയും വളരെ പ്രാകൃതമായ ആശയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അത് ഹിന്ദുത്വ ഭാഗമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നത് എന്തായിരുന്നാലും അക്ബറിൻ്റെ പേരിലുള്ള റോഡിന് ആ പേര് ഒരു കാലത്തും മാറ്റാതെ തന്നെ നിൽക്കേണ്ടതാണ് ദില്ലിയിലെ അക്ബർ റോഡ് അക്ബർ റോഡ് എന്ന് തന്നെ അറിയപ്പെടേണ്ടതാണ് അത് മാറ്റുക എന്ന് പറഞ്ഞാൽ അക്ബറിനോട് മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ ക്ഷമിക്കണം ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ട മതേതരത്വം എന്ന സങ്കല്പത്തോട് തന്നെ ചെയ്യുന്ന അനാദരമാണ് മറ്റേത് സ്ഥാപനത്തിന് വേണമെങ്കിലും ബിപിൻ റാവത്തിൻ്റെ പേരിടുന്നതിന് ഈ നാട്ടിലെ ജനങ്ങൾ എതിരല്ല അതുകൊണ്ട് ബി ജെ പിക്ക് എതിരായി ബി ജെ പിയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരായി അവരും ദില്ലിയിൽ നിന്ന് തുടങ്ങി വെച്ചെങ്കിൽ ദേശീയ തലത്തിൽ ക്യാമ്പയിനാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട് അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉടനടി തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ബോധമുള്ള മനുഷ്യരും അവർ ആ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കേണ്ടുന്ന സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്